അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഇന്ന് അഖ്ലാഖാണ് പഠിക്കുന്നത്. നമ്മുടെ സ്വഭാവ സംസ്കരണത്തെ കുറിച്ച് പഠിക്കുന്ന ബുക്കാണ് അഖ്ലാഖ്. അഖ്ലാഖിൽ നമ്മുടെ സ്വഭാവം എങ്ങനെ നന്നാക്കണമെന്ന് പഠിക്കുന്നുണ്ട്, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായി പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നാലാം പാഠത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും നാലാം പാഠം തുറക്കുക, അഖ്ലാഖിന് നാലാം പാഠം എടുക്കുക. കൊള്ളക്കാരെ നല്ലവരാക്കിയ ബാലൻ. നമുക്ക് പാഠം ഒന്ന് വായിക്കാം, എന്നിട്ട് അത് വിശദീകരിക്കാം. ഒരു ദിവസം, എല്ലാവരുടെ കൂടെ വായിക്കണം. ഒരു ദിവസം ക്ലാസ്സിൽ എത്തിയ ഉസ്താദ് ചോദിച്ചു, സൽ സ്വഭാവികളുടെ നല്ലൊരു ഒരു അടയാളം എന്താണെന്ന് അറിയാമോ? കുട്ടികൾ പരസ്പരം നോക്കി. ഉസ്താദ് പറഞ്ഞു, ഞാനൊരു സംഭവം പറയാം, അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. കുട്ടികൾ ഉത്സാഹത്തോടെ കഥ കേൾക്കാനിരുന്നു. ഉസ്താദ് പറഞ്ഞു തുടങ്ങി, ഇറാനിലെ ജീറാൻ എന്ന ഗ്രാമത്തിൽ അബ്ദുൽ ഖാദർ എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം കുട്ടി മാതാവിനോട് പറഞ്ഞു, എന്നെ നിങ്ങൾ അള്ളാഹുവിനെ ദാനം ചെയ്യും. അറിവ് നേടാനും സജ്ജനങ്ങളെ സന്ദർശിക്കാനുമായി ബാഗ്ദാദിലേക്ക് പോകാൻ എനിക്ക് സമ്മതം നൽകൂ. പിതാവിൻ്റെ സ്വത്തായി ലഭിച്ച 40 സ്വർണ നാണയം കുപ്പായത്തിൽ കക്ഷത്തിന് താഴെ മാതാവ് തുന്നിപ്പിടിപ്പിച്ചു കുട്ടിയെ യാത്രയാക്കി. ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു. കുട്ടി ഒരു ചെറിയ കച്ചവട സംഘത്തിൻ്റെ കൂടെ ആയിരുന്നു പോയത്. വയിൽ വെച്ച് ഒരു കൊള്ള സംഘം അവരെ കൊള്ള ചെയ്തു. കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? എൻ്റെ പക്കൽ 40 സ്വർണമുണ്ടെന്ന് കുട്ടി മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, മോനെ, നീ സത്യം പറയാൻ കാരണമെന്താണ്? ഏത് ഘട്ടത്തിലും സത്യമേ പറയാവൂ എന്ന് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉമ്മയുടെ ഉപദേശം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇത് കേട്ട് കൊള്ളത്തലവൻ കരയുകയും ആ കുട്ടി മുഖേന തോപ ചെയ്യുകയും കച്ചവടക്കാരിൽ നിന്ന് പിടിച്ചെടുത്തതെല്ലാം തിരികെ നൽകുകയും ചെയ്തു. ഉസ്താദ് കഥ നിർത്തി. കുട്ടികൾ എല്ലാവരും പറഞ്ഞു, സൽസ്വഭാവികളുടെ നല്ല ഒരു അടയാളം സത്യം പറയലാണ്. ഉസ്താദ് ചോദിച്ചു, ഈ കുട്ടി പിന്നീട് ആരായി എന്ന് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹമാണ് ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് റഹിമഹുല്ലാഹ്. ആ മഹാനവറുകളുടെ ചരിത്രമാണ് മുഹിയുദ്ദീൻ മാലയുടെ ഉള്ളടക്കം. ഉസ്താദ് പറഞ്ഞു തീർന്നപ്പോൾ കുട്ടികൾ ആവേശത്തോടെ പറഞ്ഞു, ഇന്നു മുതൽ ഞങ്ങൾ സത്യം മാത്രമേ പറയൂ. ഉസ്താദ് പുഞ്ചിരിയോട് കൂടി പറഞ്ഞു, നിങ്ങളാണ് നല്ല കുട്ടികൾ, സൽസ്വഭാവികൾ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. കുലിൽ ഹഖ വൈൻ കാന മുറൻ. കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. ഇത്രയുമാണ് നമ്മുടെ പാഠം. ഇനി എല്ലാവരും പുസ്തകം അടച്ചു വെക്കുക, നമുക്ക് പാഠം വിവരിക്കാം. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നുണ്ട്, കുലിൽ ഹഖ എന്നുള്ളതാണ്. കുലിൽ ഹഖ, കുലിൽ ഹഖ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം പറയുക. വൈൻ കാന മുറൻ, ഇത് നമ്മൾ കാണാതെ പഠിക്കണം. വൈൻ കാന മുറൻ, ഇത് കാണാതെ പഠിക്കാം. ഇതിൻ്റെ അർത്ഥം കുരിലക്ക സത്യം പറയണം, വൈകാനം പറയണം, അത് കയ്പുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാം സത്യം പറയണമെന്നാണ് ഈ പാഠത്തിൽ പഠിപ്പിക്കുന്നത്. അതിന് നമുക്ക് ഒരു ഉദാഹരണം, ഒരു കഥ പറയുന്നത് മുഹിയുദ്ദീൻ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഷെയ്ഖ് മുഹിയുദ്ദീൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മുഹിയുദ്ദീൻ മാല കേട്ടിട്ടുണ്ടാവും. ഷെയ്ഖ് മുഹിയുദ്ദീൻ
അബ്ദുൽ ഖാദറും അബ്ദുൽ ഖാദറും റഹിമഹുല്ലാ അബ്ദുൽ ഖാദർ ജീലാനി അബ്ദുൽ ഖാദിരിൽ ജീലാനി റഹിമഹുല്ലാ ഇദ്ദേഹം വലിയ ഷെയ്ഖായിരുന്നു. ഇദ്ദേഹം ഒരുപാട് കറാമത്ത് കാണിച്ച വ്യക്തിയായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. ചെറുപ്പത്തിൽ ഉമ്മ പഠിക്കാൻ വേണ്ടി വളരെ ദൂരെയുള്ള സ്ഥലത്തേക്ക് പുറത്ത് പറഞ്ഞേക്കെ എന്ത് പഠിപ്പിക്കാൻ? മദ്രസയെ വിദ്യാഭ്യാസം അഥവാ ദർസ് വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ വേണ്ടി, പള്ളി ദർസ് പഠിപ്പിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഉമ്മയുടെ സമ്മതം വാങ്ങിക്കൊണ്ട് പുറപ്പെടുകയാണ്. എവിടേക്കാ പോകുന്നത്? ബാഗ്ദാദിലേക്കാണ് പോകുന്നത്. ബാഗ്ദാദ്, ബാഗ്ദാദ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ് ബാഗ്ദാദ്. ബാഗ്ദാദിലേക്ക് പോകുന്നു. ഈ ബാഗ്ദാദിലേക്ക് പോകുന്നത് അന്ന് ബസ്സും ലോറിയൊന്നുമില്ല. അന്ന് കച്ചവട സംഘം, ബാഗ്ദാദിലേക്ക് പോകുന്നൊരു കച്ചവട സംഘം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കുട്ടിയെ പറഞ്ഞു വെച്ചു. ആ കച്ചവട സംഘത്തോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഒരു മകനെ ബാഗ്ദാദിലെ ഒരു ദർസിലേക്ക് വരുന്നുണ്ട്, അവിടേക്ക് എൻ്റെ മകനെ പഠിപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുപോകാം, ഞങ്ങൾ വിട്ടോളും, ഞങ്ങളെ കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ സന്തോഷത്തോടെ കൂടി ഈ മകനെയും കൂട്ടി കൊണ്ടുപോകും. വയൽ വെച്ചിട്ടൊരു കച്ചവട, ഒരു കൊള്ള സംഘം വന്നിട്ട് ഈ കച്ചവട സംഘത്തെ കവർച്ച ചെയ്തു. ആ സമയത്ത് കൊള്ളക്കാർ ചോദിച്ചു, കച്ചവട സംഘത്തിൻ്റെ ആളുകളെ പക്കൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തു. അവസാനം ഈ ചെറിയ കുട്ടിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സാധനമുണ്ടോ? അപ്പൊ ഈ നിഷ്കളങ്കനായ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം എൻ്റെ ഉമ്മ ഈ തൊക്കിൻ്റെ ഭാഗത്ത് തുന്നി ഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് തുന്നി കെട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതം തോന്നി അവർക്ക്. ആരും ഈ തൊക്കിൻ്റെ ഭാഗത്ത് തുന്നി ചേർത്ത് ഇത് പറഞ്ഞില്ലെങ്കിൽ ആരും അറിയില്ല. കുട്ടി കളവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ വെറുതെ വിടുമായിരുന്നു. പക്ഷെ ആ കുട്ടി ഉമ്മ ഉമ്മ വീട്ടിൽ നിന്ന് കുട്ടിയെ യാത്രയാക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മോനെ കള്ളം പറയരുത് എന്ന് ഉമ്മയുടെ വാക്കായിരുന്നു. ആ ഉമ്മയുടെ വാക്ക് ലംഘിക്കരുത് എന്ന് കുട്ടിക്കുള്ള ആ ദൃഢനിശ്ചയമായിരുന്നു അതിന് കാരണം കുട്ടിയെ സത്യം പറയാൻ പ്രേരിപ്പിച്ച്. കുട്ടി പറഞ്ഞു, എൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ 40 സ്വർണ നാണയമുണ്ട്, അത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊള്ളക്കാരെ നോക്കിയപ്പോൾ അത്ഭുതം എന്ന് അവർക്ക് അത്ഭുതം തോന്നി. ആ 40 സ്വർണ നാണയം എടുത്തു. ആ സമയത്ത് അവർ ചിന്തിക്കുകയാണ്, നാം ഒരുപാട് ആ കൊള്ളസംഘം അവരിൽ നിന്ന് അവർക്ക് മനമാറ്റം ഉണ്ടാവാൻ ഈ കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട്. നാം ഒരുപാട് കാലം നാം കൊള്ള ചെയ്തു, ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു, നമ്മളൊരുപാട് കള്ളത്തരം ചെയ്തു, ഈ കുട്ടി പോകുന്ന സ്വർഗത്തിൽ നമുക്ക് പോവണ്ടേ എന്നുള്ളൊരു മനമാറ്റം അവർക്കുണ്ടാവുന്നു. ഈ കുട്ടി കാരണമായിട്ട് ആ കൊള്ളസംഘം മുഴുവനായിട്ട് മുസ്ലിം ആവാണ്. ഇത് വലിയ നേട്ടമാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, ഒരിക്കലും കളവ് പറയാൻ പാടില്ല. അങ്ങനെ കളവ് പറയാതിരുന്നാൽ നമ്മളെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളെപ്പോഴും കളവ് മാത്രമേ പറയുന്നുള്ളൂ, എന്നാൽ നമ്മൾ ആരും വിശ്വസിക്കൂല. ഓനെ നാവെടുത്താൽ കള്ളേ പറയുള്ളൂ, ഓനൊരു സത്യം പറയുന്ന വ്യക്തിയല്ല എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുലിൽ ഹക്ക വൈകാൻ മുറൻ, ഏത് കയ്പുള്ളതാണെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും നാം സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, ഒരിക്കലും നാം കളവ് പറഞ്ഞു പോകരുത്. സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി പുസ്തകം തുറക്കാം. തദ്രീബാത്ത്, ഉത്തരം കണ്ടെത്താം. അബ്ദുൽ ഖാദർ എന്ന കുട്ടി ആരായി? ആരാണ് അബ്ദുൽ ഖാദർ എന്നുള്ള കുട്ടി ആരായി നോക്കാം നമുക്ക്. ഇവിടെ കണ്ടില്ലേ, ഈ പാഠത്തിൻ്റെ അവസാനം ഒക്കെ കാണുന്നുണ്ട്. ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ, ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി
ആയി മാറി. രണ്ട് അബ്ദുൽ ഖാദർ എന്ന കുട്ടിയുടെ പക്കൽ എത്ര സ്വർണ നാണയം ഉണ്ടായിരുന്നു? അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിതാവിന്റെ സ്വത്തായി ലഭിച്ച 40 സ്വർണ നാണയം, അതാണ് രണ്ടിന്റെ ആൻസർ. മൂന്ന്, ജീലാനി ഖദസ്ലാസ് റോൾ അസീസ് കള പറയാതിരുന്ന എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് കള പറയാതെ? നമുക്ക് അറിയാം, ഉമ്മ പറഞ്ഞിരുന്നു ഒരു ഘട്ടത്തിൽ കള പറയരുത്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ നീ കളവ് പറയരുത് എന്ന് ഉമ്മ ഉപദേശിക്കുകയും ചെയ്തു. ഉമ്മയുടെ ഉപദേശമായിരുന്നു ഒരു ഘട്ടത്തിൽ കളവ് പറയരുത്, അത് കാരണമായിട്ടാണ് കുട്ടി കളവ് പറയാതിരുന്നത്. ഇനി പൂരിപ്പിക്കാം. ഞാൻ ഉമ്മയുടെ ഉപദേശം, നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതാ. സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കുമെന്ന് ഇതാ, സ്വീകരിക്കില്ലെങ്കിൽ സ്വീകരിക്കില്ല എന്ന് ഇതാ. ആ മഹാന്റെ ചരിത്രമാണ്. പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ആണ്, ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി, അബ്ദുൽ ഖാദർ എന്നുള്ള കുട്ടി ഭാവിയിൽ വലിയ പണ്ഡിതനാകുന്നു. അപ്പോൾ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ കഥ വിവരിക്കുകയും ചരിത്രം വിവരിക്കുന്ന ഒരു ബൈത്ത് നിങ്ങളുടെ വീടുകളില് ഉമ്മമാരോട് ചോദിച്ചറിയാൻ പറ്റും. മുഹീദ്ദീൻ മാല എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഏടുകളിലുണ്ട്, നമ്മുടെ വീടുകളിലെ മൊബൈലില് സെർച്ച് ചെയ്താൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്ത മുഹീദ്ദീൻ മാല എന്ന് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഹീദ്ദീൻ മാല എന്ന് ടൈപ്പ് ചെയ്യാം. മുഹീദ്ദീൻ മാല, മുഹീദ്ദീൻ മാല എന്ന് ടൈപ്പ് ചെയ്യാം യൂട്യൂബില്. മുഹീദ്ദീൻ മാല എന്ന് സെർച്ച് ചെയ്താല് മുഹീദ്ദീൻ മാല, അല്ലെങ്കിൽ ഇങ്ങനെ മാല എന്ന് എന്തിനു മതി, മാല എന്ന് സെർച്ച് ചെയ്യാം. എന്നാൽ ഒരു നല്ല രീതി, നല്ല രസകരമായൊരു പാട്ട് രൂപത്തിലാണ് അദ്ദേഹത്തിന് ആ മാല, അദ്ദേഹത്തിൻ്റെ ഈ കഥ. അതിൽ ഈ കള്ളന്മാർ വന്നതും അദ്ദേഹത്തെ കൊള്ള ചെയ്തതും ഈ 40 സ്വർണ നാണയം കൊടുത്തതും ഈ കഥകളൊക്കെ വിരിക്കുന്നുണ്ട്. അപ്പം അതിലെ രണ്ട് വരി നമ്മുടെ പാഠപുസ്തകം നമുക്ക് പഠിക്കാനുണ്ട്. ആ മുഹീദ്ദീൻ മാല എല്ലാവരും പഠിക്കാം, യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടിരിക്കുക, ആ പാട്ട് കേൾക്കുക, നല്ല രസമാണ്. അപ്പൊ ആ മാന്റെ ചരിത്രമാണ് മുഹീദ്ദീൻ മാല എന്ന് അറിയപ്പെടുന്നത്. ആ ചരിത്ര, ആ മാന്റെ ചരിത്രമാണ് മുഹീദ്ദീൻ മാലയുടെ ഉള്ളടക്കം. ഇനി ആ മുഹീദ്ദീൻ മാലയിലെ രണ്ട് വരി പാട്ട് നമുക്ക് പഠിക്കാം. കളവേ പറയല്ലേ എന്നും ചെന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവാർ. നുണി പാടാം. കളവേ പറയില്ല എന്നും ചെന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവാർ. നുണി പാടല്ലേ. കളവേ പറയില്ല എന്നും ചെന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവാർ. ഇങ്ങനെ ഈ രീതിയിൽ ഉള്ള ഒരുപാട് വരികൾ അടങ്ങിയ മുഹീദ്ദീൻ മാല നമ്മൾ പഠിക്കുക, നമ്മൾ കേൾക്കുക. ഇതൊക്കെ പാടി പഠിക്കുക. മഹാന്മാരുടെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കാവ്യമാണ്. ഇനി എഴുതാം, വായിക്കാം. ഞാൻ സത്യം പറയുന്നവരുടെ കൂടെയാകും. ഇത് നമ്മൾ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് എഴുതാം. ഞാൻ നല്ല സ്വഭാവമുള്ളവനാണ്. ഇത് നോട്ട്ബുക്കിൽ എഴുതാം. ഞാൻ സത്യം പറഞ്ഞ് മാതൃകയാക്കും. ഇത് നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട്, ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതുക. ഇനി നമുക്ക് പറയാം കൊള്ളക്കാർ നന്നാവാൻ കാരണമായ സംഭവം. നമുക്കറിയാം കൊള്ളക്കാർ നന്നാവാനുള്ള സംഭവം ആ കുട്ടി സത്യം പറഞ്ഞതായിരുന്നു. നിങ്ങൾ സത്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ പ്രശംസിച്ച അനുഭവം. നിങ്ങൾ സത്യം പറഞ്ഞപ്പോൾ മറ്റുള്ളവര് ഉഷാറായിട്ടുണ്ട്, നല്ല കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. വയലിൽ നിന്ന് ഒരു പേസ്റ്റ് വീണ്, ഒരു പേഴ്സ് വീണ് കിട്ടി. എന്ത് ചെയ്യും? ഒരു പൈസ അടങ്ങിയ ഒരു പേഴ്സ്, മണി പോക്കറ്റ് നിങ്ങളെ വായിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീണ് കിട്ടി, നിങ്ങൾ എന്താ ചെയ്യാം? അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്ത് നമുക്ക് ശീലിക്കാം. മുഹീദ്ദീൻ മാല പാടാം. പുതിയ രണ്ട് വാരി നമ്മൾ പാടി പഠിച്ചു, അത് പഠിക്കാം. കളവേ പറയല്ല എന്നും ചെന്നാരെ, കള്ളന്റെ കയ്യിലെ പൊന്നി കൊടുത്തോവാർ. ഇതുപോലുള്ള ഈ വരികൾക്കാണ് മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്.
അല്ലാഹു സുബ്ഹാനഹു വതാല മഹാന്മാരുടെ ചരിത്രം പഠിക്കുവാനും മഹാന്മാരെ സ്നേഹിക്കുവാനും നമുക്ക് അല്ലാഹു തൗഫീക് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.